ഇന്നത്തെ അറിയിപ്പുകളിലേക്ക് വേഗം. രാവിലെ 7 ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം 7 ജില്ലകളിലുമായി നടക്കുന്ന റേഷൻ വിതരണം ഈ മാസം 25 വരെ തുടരും. ഇനിയും 60% പേർ ഈ മാസത്തെ റേഷൻ വാങ്ങാനുണ്ട്. ഇത്തവണ വിവിധ ജില്ലകളിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കും കോവിഡ് ചട്ടങ്ങൾ ബാധകമാക്കി. ജില്ലകളിൽ നടക്കുന്ന പരിപാടികൾ 50 പേരിൽ കവിയരുത്. തിരുവനന്തപുരത്ത് ക്ഷണിക്കപ്പെട്ട 100 പേർക്കും മാത്രമായിരിക്കും പ്രവേശനം. കോവിഡ് കാരണം കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേരിട്ടുള്ള നിയമസേവനം താൽക്കാലികമായി നിർത്തി. സേവനം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം. സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ള ഗ്രാന്റിന് ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് വിജ്ഞാപനം ഇറങ്ങി. സ്കൂളുകൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലൂടെ 27 മുമ്പ് അപേക്ഷിക്കണം. കേരള നോളജ് ഇക്കോണമി മിഷൻ ഇന്ന് മുതൽ 27 വരെ ഓൺലൈൻ തൊഴിൽ മേള നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുന്നതുവരെ ഒന്നിലധികം അവസരങ്ങൾ നൽകും. തിരുവനന്തപുരം ആയുർവേദ കോളേജ് ഓഫീസിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നിശ്ചയിച്ചിരുന്ന അഭിമുഖം മാറ്റിവെച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് മാറ്റിയത്. തീയതി പിന്നീട് അറിയിക്കും.